ഫോട്ടോ എടുക്കുന്നതിനിടെ ഫോണൊക്കെ ഒരുപക്ഷെ കുളത്തിൽ പോയാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മളൊന്ന് തപ്പി നോക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും വിളിച്ച് ഒന്ന് മുങ്ങി തപ്പിയൊക്കെ ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാരെല്ലാവരും തന്നെ അത് വേണ്ട എന്ന് വെച്ച് തിരികെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇവിടെ തിരിഞ്ഞു പോയിട്ടില്ല, എങ്ങനെയായാലും ആ ഫോൺ കിട്ടണം എന്നുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ച് ആ ഫോൺ തിരികെ എടുപ്പിച്ച ഒരു വാർത്തയാണ്. ഫോട്ടോ എടുക്കുന്നതിനിടെ കുളത്തിൽ വീണ ആപ്പിൾ ഐഫോൺ വീണ്ടെടുക്കാൻ യുവാവ് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തി ആ മൊബൈൽ മുങ്ങിയെടുക്കുകയും ചെയ്തു. മലപ്പുറത്ത് അങ്ങാടിപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായത്. ഏറാൻതോട് മീൻകുളത്തിക്കാവ് ക്ഷേത്രത്തിലേക്ക് കുടുംബമായി എത്തിയതായിരുന്നു ശരത്. ക്ഷേത്രക്കുളത്തിന്റെ കരയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ 100,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ആപ്പിൾ ഫോൺ കുളത്തിലേക്ക് വീണു. ശരത്തും കൂട്ടുകാരും ഏറെ നേരം കഴിയാവുന്ന വിധം കുളത്തിൽ തിരഞ്ഞെങ്കിലും നല്ല ആഴമുള്ള കുളത്തിൽ നിന്ന് ഫോൺ കിട്ടിയില്ല. ഫയർഫോഴ്സിനെ വിളിച്ചു. സ്കൂബ ടീം തയ്യാർ. കുളത്തിന്റെ അടിത്തട്ടിൽ ചെളിയായത് പ്രതിസന്ധിയായി. എങ്കിലും തിരച്ചിലിനൊടുവിൽ ഫോൺ കിട്ടി. ശരത്തിന് ശ്വാസം നേരെ വീണു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് ഷിബിൻ, കിഷോർ എന്നിവരാണ് തിരച്ചിൽ നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. സി കെ വിജയനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സി കെ, ഏകദേശം വലിയൊരു കുളമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുളത്തിലൊക്കെ ഫോണൊക്കെ പോയാൽ അത് മുങ്ങിയൊന്ന് തപ്പിയൊന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ശ്രമമൊക്കെ ഉപേക്ഷിക്കും. ഇതിപ്പോൾ ഫയർഫോഴ്സിനെ ഇക്കാര്യത്തിനൊക്കെ വിളിക്കണോ വേണ്ടായോ എന്നുള്ളതായിരിക്കും ആകെ ഒരു സംശയവും അല്ലെങ്കിൽ അതിലുള്ള കൗതുകവും എന്ന് പറയുന്നത്. വിലയുള്ള ഫോണാണെങ്കിലും വിലയില്ലാത്ത ഫോണാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ സ്വത്താണത്, നമുക്ക് വേണം, അതല്ലേ? സത്യത്തിൽ എൻ്റെ ഈ സംശയം അതായിരുന്നു. ഇങ്ങനെയൊരു ഫോൺ, നമ്മളുടെ വളരെ പേഴ്സണലായ ഒരു ഫോണൊക്കെ കാണാണ്ടായാൽ നമുക്ക് ഈ ഈ ഫയർഫോഴ്സിനൊക്കെ വിളിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയമായിരുന്നു. കാരണം പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് ഈ മനുഷ്യൻ്റെ സ്വത്തും ജീവിതമൊക്കെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇത്തരം ഫോഴ്സുകൾക്കുള്ളത് എന്ന്. ഏതായാലും ഈ ഈ ക്ഷേത്രക്കുളത്തിൽ വീണുപോയ ശരത്തിൻ്റെ ഈ വില കൂടിയ ഫോൺ പൂജയുടെ ഫോൺ ആപ്പിൾ ഫോണാണോ? അങ്ങനെയാണെങ്കിൽ ഇനി വീണ് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ സ്വീകരിക്കുക കേട്ടോ. പക്ഷേ ഏതായാലും ഇത്തരത്തിൽ ഒരു 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 ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ തോന്നി എന്നുള്ളതാണ് ശരത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. ശരത്ത് വിളിക്കുന്നു, സ്കൂബ ടീം വരുന്നു, അവർ വളരെ അത്യുത്സാഹത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ആദ്യത്തെ ശ്രമമൊക്കെ പരാജയപ്പെട്ടു, പക്ഷേ കൂടുതൽ കൂടുതൽ ചെളിയിൽ ആണ്ടുപോയിട്ട് പോലും അവരൊരു പ്രത്യേക കാൽക്കുലേഷൻ, ഒരു ഫോൺ ഇത്ര ഭാരമുള്ള ഒരു ഫോൺ എവിടെ വീണാൽ ഏതറ്റം വരെയൊക്കെ അത് വെള്ളത്തിൽ നിന്ന് പോകും, എങ്ങനെയാണ് വെള്ളത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ശാസ്ത്രീയമായി മനസ്സിലാക്കിയ ആൾക്കാരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് അവരൊരു കാൽക്കുലേഷനോടുകൂടി ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും ഈ ഇത്രയും വലിയ കുളത്തിൻ്റെ ഇടയിൽ നിന്നും ഈ ചളിയിൽ പൂണ്ടുപോയിരിക്കുന്ന ഈ ഫോൺ എടുത്തത്. ഉന്നത നിലവാരമുള്ള ഫോണായതുകൊണ്ട് തന്നെ അതിന് യാതൊരു പ്രശ്നവും സംഭവിച്ചില്ല. ഞാൻ വിപിൻ സി വിജയനോട് ചോദിച്ചത് പിന്നീട് ഉപയോഗിക്കാൻ കഴിഞ്ഞോ, വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ അത് സ്വിച്ച് ഓൺ ചെയ്തു, അത് ശരിക്കും അപ്പോഴും അത് പ്രവർത്തിക്കാവുന്ന മോഡൽ തന്നെയായിരുന്നു, യാതൊരു കുഴപ്പവും ആ ഫോണിന് വന്നിട്ടില്ല. ഒരു പക്ഷേ ശരത്ത് അത്തരത്തിലൊരു ആലോചന നടത്തിയില്ല എന്ന് കരുതുക, ആ ഫോൺ വെള്ളത്തിൽ പോയി എനിക്ക് കിട്ടില്ല എന്നാണ് അങ്ങനെ ഒരു ആലോചനയാണ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 100,000 രൂപ വില മതിക്കുന്ന ഈ ഫോൺ പിന്നീട് കിട്ടില്ലായിരുന്നു. അതൊരു ഒരു ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന സന്ദേശം കൂടി ഈ വാർത്ത നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ഫോണാണ്, വലിയ ഫോൺ, വലിയ ലോകത്തെ തന്നെ പ്രശസ്തമായ കമ്പനിയുടെ ഫോണാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഈ ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയൊരു പരസ്യം കൂടിയാവും തോന്നുന്നു, അല്ലേ പൂജ? അതെ അതെ, എന്തായാലും അങ്ങനെയൊന്നും കരുതേണ്ടതില്ല. ഇതിലെ ഏറ്റവും വലിയ സംശയം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊക്കെ സഹായമൊക്കെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും സാധാരണക്കാർക്കിടയിലെ സംശയം. എന്തായാലും ആ ഒരു സംശയം ഇനി വേണ്ട. നമ്മുടെയൊക്കെ ജീവനും സ്വത്തുക്കളും അത് എന്ത് തന്നെ ആയാലും അതൊക്കെ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഈ സേനയൊക്കെ ഇവിടെയുള്ളതും. അപ്പോൾ അതിനൊരു സംശയം വേണ്ട. ശരി സി കെ.